കോഴിക്കോട് റോഡിലെ കുഴിയിൽ വീണ് യുവാവിന്റെ തോളിൽ പൊട്ടി. കാരപ്പറമ്പ് പുളക്കൽ ശ്രീരാജനാണ് പരിക്കേറ്റത്. കരിക്കാംകുളം കൃഷ്ണൻ നായർ റോഡിലെ കുഴിയിലാണ് ശ്രീരാജ് ഓടിച്ച സ്കൂട്ടർ വീണത്. ഒപ്പം യാത്ര ചെയ്ത സുഹൃത്ത് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വിശദാംശങ്ങളായി ശ്രീരാജിൻ്റെ വീട്ടിൽ നിന്ന് സിനോയ് തോമസും അപകടം നടന്ന സ്ഥലത്ത് നിന്ന് എ കെ അഭിലാഷും. ആദ്യം സിനോയ് തോമസ്, ഈ റോഡ് കുണ്ടും കുഴിയും ആയതുകൊണ്ടാണോ ഈ കുഴിയിൽ വീണ് യുവാവ് പരിക്ക് പറ്റാൻ കാരണം? മഴയോ അല്ലെങ്കിൽ വെള്ളക്കെട്ടോ ഉണ്ടായിരുന്നോ പ്രദേശത്ത്? നികേഷ്, മഴയുണ്ടായിരുന്നു, റോഡിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു, കുഴിയിൽ വീണാണ് പരിക്ക് പറ്റുന്നത്. ശ്രീരാജിൻ്റെ വലത് തോളലിലാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. നമുക്ക് ചോദിക്കാം, എങ്ങനെ അപകടം ഉണ്ടായത്? എങ്ങനെയാണ്? ഞാൻ മാലിക്കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് കൃഷ്ണനായരോട് ഇറങ്ങി ആദ്യത്തെ ഒരു വെട്ട് ഒഴിവാക്കി രണ്ടാമത്തെ വെട്ടിൽ കുടുങ്ങി ഞാനതിൽ വീണു. വീണ സമയം എൻ്റെ ബോധം പോയി. പിന്നെ എനിക്ക് കുറച്ച് സമയങ്ങൾ ബോധം ഇല്ലായിരുന്നു. ഹോസ്പിറ്റലിലെത്തി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഓർമ്മ വന്നത്. ഒന്നിലധികം കുഴികളുണ്ടായിരുന്നു? ഒന്നിലും കൂടുതൽ കുഴിയുണ്ട്. ആദ്യത്തെ വെട്ട് ഞാൻ ഒഴിവാക്കി രണ്ടാമത്തെ വെട്ടിലാണ് വീണത്. വീണ സമയം തന്നെ എൻ്റെ ബോധം പോയി. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, ഷമീർ എന്ന് പറഞ്ഞിട്ട്, അവനാണ് മറ്റുള്ള ആളുകളെയൊക്കെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഇവൻ ബോധം കെട്ട് കഴിഞ്ഞപ്പോൾ ആകെ പ്രയാസത്തിലായിപ്പോയി. പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബോധം വന്ന്. ഹോസ്പിറ്റലിൽ പിന്നെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഈ തോളിൻ്റെ എല്ല് പൊട്ടി എന്ന് പറഞ്ഞു. ഇതവിടെ നിത്യമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു? ഹെൽമെറ്റ് ഉണ്ട്, ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ കോറി വേസ്റ്റ് ഇട്ട് തൽക്കാലം അവർ നികത്തി പോകും. പിന്നീട് യാതൊരുവിധ ഇത് ഉണ്ടാകലില്ല. പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോളിൻ്റെ എല്ല് പൊട്ടി. ഞാൻ കളക്ടർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന് മെയിൽ അയച്ചിട്ടുണ്ട്, കമ്മീഷണർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, സി എക്ക് നടക്കാവ് സി എക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇത് മുന്നോട്ട് തുടർന്നു പോകണമെന്നുള്ള, മറ്റുള്ള ആളുകൾക്ക് ജീവന് ഒരു വില വേണം. അതായത് ഇതിപ്പോൾ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പോയത് പോയി എന്ന് പറഞ്ഞു നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ. അപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തായാലും കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. കുഴി കണ്ടില്ലായിരുന്നു, മഴവെള്ളം നിറഞ്ഞു കിടക്കുമായിരുന്നു. മഴവെള്ളം ഉണ്ടായിരുന്നു, മഴവെള്ളത്തിലാണ് സംഭവം പോയത്. മഴ ഇതിൻ്റെ തൊട്ട് മുന്നേ പെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും വലിയ വെള്ളം എന്ന് പറയാനില്ല. പക്ഷേ കാണാത്ത കുഴിയാണ്, അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ല. ആൾക്ക് ചെറിയ ചെറിയ പരിക്കേ ഉള്ളൂ, കാരണം എന്താ വെച്ചാൽ തോല് പോയതും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ അടിച്ച് തെറിച്ചു പോയി. റോഡിലേക്ക് തന്നെ വീണ്. നികേഷ്, ഭാഗ്യം കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു, റോഡിലേക്കാണ് വീണത്. എതിർദിശയിൽ നിന്ന് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ വന്നിരുന്നില്ല. അദ്ദേഹത്തിന്റെ വലത് തോളലിൽ മാത്രമാണ് പൊട്ടിയിരിക്കുന്നത്. പക്ഷേ 3 മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ? 3 മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ റെസ്റ്റിലാണ് ഇദ്ദേഹം ഉള്ളത്. അഭിലാഷ് ആ സംഭവ സ്ഥലത്തുണ്ട്, അവിടുത്തെ ഉള്ള വിവരങ്ങൾ കൂടി ഞാൻ വരാം. എ കെ അഭിലാഷ് കൂടി ആ സ്ഥലത്തുണ്ട്. അഭിലാഷ്, ആ സ്ഥലം ഒന്ന് കാണിക്കാമോ, അല്ലെങ്കിൽ ആ റോഡ് ഒന്ന് കാണിക്കാമോ? നികേഷ്, കാരപ്പറമ്പിൽ നിന്ന് മാളിക്കടവിലേക്കുള്ള റോഡിൽ കഴിഞ്ഞ ദിവസം അപകട നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ ഒരു കുഴിയിലാണ് ആദ്യമായി ശ്രീരാജ് വീഴുന്നത്. ഇതിനുശേഷം ഏതാണ്ട് ഒരു 3 മീറ്റർ അകലെയുള്ള മറ്റൊരു കുഴിയിലേക്ക് കൂടി വീഴുകയായിരുന്നു. ഈ രണ്ട് കുഴിയും വലിയ ആഴത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുഴി നിറയെ മഴയായതുകൊണ്ട് തന്നെ നിറയെ വെള്ളവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാത്രി വരുന്ന സമയത്ത് ഈ കുഴി കാണാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കുഴിയിൽ വീണതിന് ശേഷം മറ്റൊരു കുഴിയിലെത്തി അവിടെ വീഴുന്ന ഒരു സാഹചര്യമായിട്ട് ഉണ്ടായത്. ഇത് ഈ റോഡിൽ നമുക്കറിയാം, ബാലുശ്ശേരിയിലേക്കുള്ള ബസ്സുകൾ, വാഹനങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് വെങ്ങള റോഡിൽ ബൈപ്പാസിന്റെ പ്രവർത്തനം നടക്കുന്നതിനാൽ മുഴുവൻ വാഹനങ്ങളും ഈ റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹെവി ട്രാഫിക് ആണ് ഈ റോഡിലുള്ളത്. കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായി കുഴികൾ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 1.5 മീറ്ററിലേറെ ആഴമുള്ള, 2 അടിയിലേറെ താഴ്ചയുള്ള പല കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ റോഡിൽ പല സ്ഥലങ്ങളിലായി പ്രവൃത്തി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. PW വാഹനം അടക്കം ഇവിടെയുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ നാട്ടുകാരുണ്ട്. എന്താണ് ഇത്തരത്തിൽ ഇങ്ങനെ റോഡുകൾ മുഴുവനായിട്ട് നാശമാവുന്നത്? ഇത് ഇപ്പം വേങ്ങേരി ബൈപ്പാസ് അടച്ചതിന് ശേഷം വാഹനങ്ങളൊക്കെ ഇതിലാണ് കൂടുതൽ പോകുന്നത്. ഈ കൃഷ്ണ റോഡ് വഴി ഈ റോഡിന്, ഈ വാഹനങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ ഈ റോഡിലേക്കുള്ള ആളുകളൊന്നും ഇതിൽ അധികാരികൾ വളരെ കണ്ണടച്ചിരിക്കുക. കാരണം ഒരുപാട് ഞങ്ങൾ പറഞ്ഞു, ഞാനൊരു പൊതുപ്രവർത്തനം കൂടിയാണ്, പേപ്പറായതിനാണ്, പത്രായതിനാണ്. ഇന്ന് രാവിലെ ഇതിൻ്റെ കുറച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ കാണാം വലിയൊരു കുഴി. ആ കുഴിയിൽ കിടങ്ങിൻ്റെ ഈ കനാലിൻ്റെ ഡ്രെയിനേജ് കഴിക്കൂടെ പോകണം, അത് കുഴിഞ്ഞതാണ്. അവിടെ ഞാനാണ് ഇന്ന് രാവിലെ വലിയ മരത്തിൻ്റെ ഇത് കഷ്ണൊക്കെ വെച്ചിട്ട് അവിടെ ബ്ലോക്കാക്കിയത്. ഏതാണ്ട് 2 അടിയോളം താഴ്ചയുണ്ട് ആ കുഴിക്ക്. അത് ഭൂമി ഡ്രെയിനേജിൽ ആ ഫുട്പാത്ത് ഇല്ല, കോൺക്രീറ്റ് സ്ലാബ് താന്നു ചെയ്താ ആ സ്ലാബ് താന്ന് അത്രയും ഗുരുതരമായ അവസ്ഥയാണ്. പിന്നെ ഈ റോഡ് മാത്രം നിങ്ങൾ മൊത്തം ഈ കൃഷ്ണനായരോട് ഒരു 3 കിലോമീറ്ററാണ് വിടുന്നത്. നിങ്ങൾ അവിടെ വരെ പോയി നോക്കിയാൽ CP ബിൽഡിങ്ങും ആ കയറ്റം കയറുന്നു വരാം. മൊത്തം
റോഡ് പണിയെ കിടക്കാണ്. ഇന്നലെ ഒരു സ്ത്രീ വീണിട്ടുണ്ട് ഇവിടെ തന്നെ. ഒരുപാട് ആളുകൾ വീണു, സ്ത്രീ കുട്ടികൾ, പിന്നെ ഒരുപാട് കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ട് സ്കൂളുകളിലേക്കും ഒക്കെ പോകുന്ന സ്ഥലമാണിത്. ഈ കുഴി അടയ്ക്കാൻ ആവശ്യപ്പെട്ടാലും അത് അടയ്ക്കുന്നില്ല, കോറി വേസ്റ്റ് ഇടുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതി കൂടി വരുന്നുണ്ടല്ലോ. കോറി വേസ്റ്റ് ഇടുന്നത് വെറുതെയാണ്. കോറി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആളെ കണ്ണു, അതായത് ഞാൻ നേരത്തെ കണ്ണടച്ചിട്ടൊക്കെയാണ്. ഇവര് എന്ത് പറഞ്ഞാലും ഈ അധികാരികളുടെ അടുത്ത് അറിയിച്ച് ഇതിലെ പോകുന്നത് ഇപ്പൊ കോർപ്പറേഷൻ സെക്രട്ടറി താമസിച്ചതോടെയാണ്, അവര് ഇതിലാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് എഞ്ചിനീയർമാർ ഇതിലെ പോകുന്നുണ്ട്, പിഡബ്ല്യൂഡി ആളുകളിലെ പോകുന്നുണ്ട്. പക്ഷെ ആരും ഇത് അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് റോഡ് വീതി കൂട്ടാലാണ്, വീതി കൂട്ടാണ്. പക്ഷേ എത്ര ഒരുപാട് കാലം കഴിഞ്ഞ് വരുന്ന സാധനത്തിന് ഇപ്പം നന്നാക്കാതെ വെച്ച് തിന്നാൽ ഒരുപാട് ആളുകളുടെ ജീവൻ ബലി കൊടുത്താലേ പക്ഷേ നന്നാക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു വിഷമകരമായ അവസ്ഥയാണ്. ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിലുള്ള റോഡുകൾ അപാകതകൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ജനങ്ങളുടെ ജീവിതത്തിന് നമുക്കറിയാം. തീർച്ചയായിട്ടും ഇത് പി ഡബ്ല്യു ഡി റോഡാണ്. ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് പൂർത്തിയായിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഈ റോഡിന്റെ അലൈൻമെന്റുകൾ പുനഃക്രമീകരിക്കാനൊക്കെയുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വെങ്കളം റോഡിൽ, ബൈപ്പാസ് റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതുകൊണ്ട് തന്നെ ബാലുശ്ശേരി ഭാഗത്തേക്കുള്ള ബസ്സുകളും അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങളൊക്കെ ഈ റോഡിലൂടെ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചത് തന്നെ നിരവധി വാഹനങ്ങൾ ദിവസേന ഈ റോഡിലൂടെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഇരുചക്ര വാഹനങ്ങൾക്കിടെ യാത്രികർക്ക് ജീവന് തന്നെ ഹാനി ഉണ്ടാകുന്ന തരത്തിലാണ് ഈ റോഡ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ ഇത് പലപ്പോഴും ഈ കുഴികൾ രൂപപ്പെട്ടാൽ പോലും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കോറി വേസ്റ്റ് എങ്കിലും ഇട്ട് ഇത് നേരെയാക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇതിനെതിരെയും വലിയ തരത്തിലുള്ള പരാതി നിലവിലുണ്ട്. നികേഷ്, ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം അതിൻ്റെ കോൺട്രാക്ടർക്കുണ്ട്. ആ കോൺട്രാക്ടറുടെ ഉത്തരവാദിത്തം കോൺട്രാക്ടർ നിർവഹിച്ചില്ലെങ്കിൽ നേരത്തെ ശ്രീരാജ് പറഞ്ഞതുപോലെ തന്നെ നഷ്ടപരിഹാരത്തിനുള്ള സാധ്യതയുമുണ്ട്.